എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ. അപ്പം ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഇരുമ്പമ്പുളി കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിൽ ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും വീഡിയോക്ക് ലൈക്ക് കൂടെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക കേട്ടോ. ഇതിന് പല രാജ്യങ്ങളിലും പല പേരുകളിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇത് ഇരുമ്പമ്പുളി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് ഇതിന് എന്താണ് പേരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കിയവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതേപോലെ ഇരുമ്പമ്പുളി എടുത്തിട്ട് നേർപകുതിയാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം വലുപ്പമില്ലാത്ത സൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല വലുതൊക്കെ ആണെങ്കിൽ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളിപ്പോൾ ഇതിലിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലെ അഴുക്കൊക്കെ ഒന്നുകൊണ്ട് പോകണമെങ്കിൽ ഇപ്പോൾ കളയാനായിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ അരിച്ചിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് പുളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മളത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം തന്നെ ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ വറ്റി വരുന്നവരെ തന്നെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തായിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂണ് ഉലുവയും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടി വരുന്നുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കുകയോടെ ചെയ്യട്ടോ. ഇനി നമ്മളിപ്പോൾ ഇതൊന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉരലിൽ കുത്തിയെടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു പീസ് ചെറിയ പീസ് കേട്ടോ കായം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പുളിയിലേക്ക് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടി 2 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചിട്ടുള്ള ഈ കായും പിന്നെ ഉലുവയും കടുകൊക്കെ കൂടി പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വറ്റിച്ചൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വറ്റിച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു വെള്ളം ഒക്കെ ഇങ്ങനെ വറ്റി വരുന്നു കേട്ടോ. എന്നിട്ട് ആ ഒരു സമയത്ത് അപ്പത്തിനാണ് നമ്മൾ ഈ ഒരു പുളിയെല്ലാം ഒന്ന് സെറ്റായി വരിക. ആ ഒരു സമയത്തായിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തിലെ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണല്ലോ. പക്ഷേങ്കിലും പഞ്ചസാരം കൂടി മിക്സായി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിൽ കിട്ടാനായിട്ട് ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇരിക്കും തോറാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടുക കേട്ടോ. നമുക്കിതൊരു കുപ്പിയിലൊക്കെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന ഇഞ്ചിപ്പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം നേർന്നു കൊണ്ട് ടാറ്റാ.